ആറ്റിങ്ങൽ അനന്താര റിവർവ്യൂ റിസോർട്ടിൽ റീജിയണൽ പത്തിന്റെ മേഖലാ സമ്മേളനം നടന്നു. പി എം ജെ എഫ് ലയൺ അജയ്കുമാർ ബി ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സോണുകളും ഭംഗിയായി പ്രവർത്തിക്കുകയും ഇതിലൊക്കെ ഉപരി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റായ ആ സോണിലെ റീജിയണിലെ ക്ലബ്സ് ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുകയും വേണം. നമുക്കറിയാം ലോകത്തിൽ 750 പരം ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടെങ്കിലും 50,000 പരം ലയൺസ് ക്ലബുകളാണ് ലയൺസ് ഇന്റർനാഷണലിന്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിന്റെയും റീജിയണിന്റെയും ഒക്കെ പ്രോജക്റ്റുകളും പ്രവർത്തനങ്ങളും അതിനെ പ്രാവർത്തികമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് 100% ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ക്ലബുകൾക്കുള്ളതാണ്. കുറച്ച് ക്രെഡിറ്റ് സോണും റീജിയനും ഒക്കെ എടുത്ത് ഡിസ്ട്രിക്റ്റിലേക്ക് കൊടുക്കുന്നു എന്ന് മാത്രം. നല്ല രീതിയിൽ ഈ റീജിയൻ മുന്നോട്ട് പോകുന്നു. നല്ല രണ്ട് സോൺ ചെയർപേഴ്സൺസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതിലൊക്കെ ഉപരി 9 ലയൺസ് ക്ലബുകൾ എല്ലാ ക്ലബുകളും ഏറ്റവും അടുത്ത് ഈ നാടിനോട് അടുത്ത് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെയെല്ലാം, അതിൻ്റെ പ്രിൻസിപ്പൽ ഓഫീസേഴ്സിനെയും സീനിയർ ലയൺസിനെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ വേളയിൽ ശാഖിക്കുവാൻ, ആശംസകൾ അർപ്പിക്കുവാൻ. ഡിസ്ട്രിക്ട് 318A ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ലയൺ MJF അനിൽകുമാർ ബി അധ്യക്ഷനായി. DCP അജിത് വി IPS ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ലയൺസ് ക്ലബ് പ്രധാനമായി ഒരുപാട് ചാരിറ്റി വർക്കിൽ ഏർപ്പെടുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഒരു അർഹത അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിക്കേണ്ട കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ഞങ്ങൾ കണ്ടത് കോവിഡ് സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ ചാരിറ്റി വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുക, അതെല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് ചില പാരമ്പര്യം. ഞങ്ങൾ പല ടൈപ്പ് ആൾക്കാരെ പോലീസിൽ കാണുന്നു. കൈക്കൂലി തന്നെ കൈക്കൂലി വാങ്ങുന്നു. ഇപ്പോൾ ചിലർ പറയും അത് സന്തോഷം കൊണ്ട് തന്നതാണ് അതുകൊണ്ട് വാങ്ങിച്ചു. സ്വാഭാവികമായിട്ട് അങ്ങനെ ട്രെൻഡുള്ളവർ ഒരു കൈക്കൂലി കൊടുക്കാൻ കഴിയുന്ന പൈസ എടുത്ത് സന്തോഷത്തോടെ കൊടുക്കുന്നത് അത് യഥാർത്ഥത്തിലൊരു തെറ്റായ ധാരണയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ചാരിറ്റി വർക്കിന് കൊടുക്കും. ഇപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ RCCയിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അവർ ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട്. ഞാൻ വർക്കല ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ അവിടെ ഒരാൾ പതിവായിട്ടൊരു 10-15 പൊതി അയാൾ വീട്ടിൽ നിന്ന് ചോറ് പൊതി കൊണ്ടുപോയി. ഉച്ചയ്ക്ക് അവിടെയുള്ള ഈ രോഗികളുടെ ബൈസ്റ്റാൻഡറായിട്ടുള്ള സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അവിടെ ഉള്ള ആൾക്കാർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാരും പൈസ കൊടുത്തല്ല, അദ്ദേഹം സ്വന്തമായി ചെയ്യുന്ന. ഇപ്പം എന്നോട് ഞാനും പുള്ളിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില ദിവസം എനിക്കിത് ചെയ്യാൻ പറ്റില്ല, കാരണം വീട്ടിൽ എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ വന്നാൽ. പക്ഷേ ഇവർ പ്രതീക്ഷിച്ചിരിക്കും ഇയാൾ അദ്ദേഹം വരും. അപ്പം അതൊരു വലിയ പ്രതീക്ഷയാണ്. ഞങ്ങളത് കണ്ടത് കോവിഡ് സമയത്ത് ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, അന്ന് ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ DGP ഉൾപ്പെടെയുള്ളൊരു മുൻകൈ എടുത്ത് ഞങ്ങൾ ഈ തെരുവിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ആദ്യത്തെ ആ പീക്ക് ടൈമിന് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയ സമയം അവർ ഞങ്ങളെ വണ്ടി നോക്കിയിരിക്കും. ഞങ്ങൾ ഈ പോലീസ് ചീഫിൽ ഈ ഫുഡുമായിട്ട് വരുന്നത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നിരവധി ആൾക്കാർ ഇതിനൊക്കെ റോഡിൽ ഭക്ഷണം കിട്ടാതെ, ബാക്കി അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ കടകളൊക്കെ ഓപ്പൺ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടും. കടക്കാരികളൊക്കെ മിച്ചം വരുന്നത് കൊടുക്കും, ചില ആൾക്കാരെ അവർക്ക് വാങ്ങിക്കൊടുക്കും. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരോട് പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് ഈ ചാരിറ്റികൾ. സമ്മേളനത്തിന്റെ ഭാഗമായി 1.5 ലക്ഷം രൂപയുടെ സഹായങ്ങൾ സമൂഹത്തിലെ അശരണർക്കായി നൽകി. സോൺ ചെയർപേഴ്സൺ ഡോക്ടർ പ്രേംജിത്തും അജികുമാറും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ജില്ലയിലെ ലയൺസ് നേതാക്കൾ യോഗത്തിൽ പങ്കുചേർന്നു. जवानी में जो से
എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.